ഇരിക്കടാ അവിടെ, നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ. അവിടെ ഇരിക്കാൻ കൈ ഒരു കുഞ്ഞു വടിയെടുത്ത് നായക്കുട്ടിനെ അനുസരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇതൊന്നും രോമത്തിന് പോലും ഏൽക്കാതെ ശരി എന്താന്ന് വെച്ചാൽ വേഗം പറഞ്ഞിട്ട് പോക്കോ, എനിക്ക് സമയമില്ല എന്ന എക്സ്പ്രഷനാണ് വീട്ടിലെ ആ അരുമ നായ്ക്ക്. എന്തൊക്കെ പറഞ്ഞാലും പറയുന്നതൊക്കെ നല്ല കുട്ടിയെ പോലെ അനുസരിക്കുന്നുണ്ട് ആ നായക്കുട്ടി. കഷ്ടപ്പെട്ട് വടിയൊക്കെ എടുത്ത് വീട്ടിലെ നായക്കുട്ടിയെ പേടിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആര് പേടിക്കാൻ, എന്നോടോ ബാല എന്ന ആറ്റിറ്റ്യൂഡാണ് ആൾക്ക്. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് ആളേക്കാൾ വലിയ വടിയൊക്കെ എടുത്ത് എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ, ഇച്ചിരി പേടിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പറഞ്ഞതൊക്കെ ചെറുതായിട്ടെങ്കിലും ഒന്ന് അനുസരിക്കുന്നത്. ശരിക്കും നമ്മളോട് അമ്മമാർ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ വടി പിടിച്ച് ഓടി വന്ന് പറയില്ലേ, അത് കണ്ടിട്ടൊക്കെ ആയിരിക്കും ആ ഒരു ഫ്രസ്ട്രേഷൻ കൊച്ച് നായക്കുട്ടിയോട് തീർത്തത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അമ്മയുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് ഇതുപോലെ ചീത്ത കേൾക്കാറുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുമാത്രമല്ല, അടുത്തു നിൽക്കുന്ന കൂട്ടുകാരനോട് പരാതി എന്നോണം നായക്കുട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില പഴയ വീടുകളിൽ അപ്പാപ്പന്മാരൊക്കെ വടിയെടുത്ത് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ, ആ ഒരു സ്റ്റൈല് നമ്മുടെ കുഞ്ഞിനുണ്ട് കേട്ടോ. നമ്മുടെ കൊച്ചിന്റെ ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ടായിരിക്കണം വീട്ടുകാർ തന്നെ ഈ ഒരു വീഡിയോ എടുത്ത് സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചത്. നമ്മൾ ടിവിയിലൊക്കെ കാണുന്ന വൺ മാൻ ഷോ പോലെ ആയിരിക്കും ആ വീട്ടുകാർക്ക് കൊച്ചിന്റെ ഈ കുസൃതി തരങ്ങളൊക്കെ കാണുന്നത്. ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാക്കേജ് ആണെന്ന് ഒറ്റ വീഡിയോയിലൂടെ തന്നെ നമുക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും വീട്ടിലെ സ്ഥിതി എന്തായിരിക്കും, കൂടാതെ ഒരു കണക്ക് ടീച്ചറുടെ ഒരു ടച്ച് എവിടെയൊക്കെയോ ഉള്ളത് പോലെ. ഇനി വലുതായ ഒരു കർക്കശക്കാരിയായ കണക്ക് ടീച്ചർ ആവില്ല എന്ന് ആര് കണ്ടു. ചെറിയ കുട്ടികളും നായക്കുട്ടികളും തമ്മിലുള്ള കോംബോ, ഈ കോംബോനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. അവർ തമ്മിലുള്ള വൈബും ഫ്രണ്ട്ഷിപ്പും അടികൂടലും കാണുന്ന നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. മനുഷ്യനും നായയും തമ്മിലുള്ള ബന്ധത്തിന്റെ മറ്റൊരു ക്യൂട്ടായ വേർഷനാണ് നമ്മൾ ഇന്ന് കാണുന്നത്.